ഭയപ്പെടാൻ എന്തിരിക്കുന്നു ബാബു? നിനക്കറിയില്ല ജോലി, ഞാൻ ആ സംഘത്തിൽ നിന്നും രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു എന്നറിഞ്ഞാൽ ശോഭരാജ് ആ നിമിഷം എന്റെ കഥ കഴിക്കും. കൊള്ളക്കൂട്ടത്തിലെ ജീവിതം ബാബു പഠിച്ചു. ക്യാബറ അടിക്കഴിയാൻ ഇനി എനിക്കും വയ്യ. നമുക്കെവിടെയെങ്കിലും പോയി ഒരു പുതിയ കുടുംബജീവിതം ആരംഭിച്ചേ പറ്റൂ. എല്ലാ വിവരത്തിനും ഞാൻ എന്റെ അനുജത്തിക്ക് എഴുതിയിരുന്നു. അവൾ ടിക്കറ്റുമായി വരാമെന്ന് മറുപടി അയച്ചിരുന്നു. സമയത്ത് വന്ന് ആരും അറിയാതെ ഇവിടുന്ന് സ്ഥലം വിടാൻ കഴിഞ്ഞാൽ നമ്മൾ രക്ഷപ്പെട്ടു. എഴുതിയിട്ടുണ്ടെങ്കിൽ നിഷ തീർച്ചയായും വരും. ടിക്കറ്റ് കിട്ടിയില്ലെങ്കിലോ? കിട്ടും. ട്രാവൽ ഏജൻസിയിലല്ലേ അനുജത്തിക്ക് ജോലി. അവൾ തീർച്ചയായും ടിക്കറ്റും കൊണ്ട് സമയത്ത് വരും. ബാബു ധൈര്യമായിരിക്കും. ഇങ്ങനെയുള്ള പെണ്ണുങ്ങളെ ഭാര്യമാരായി കിട്ടണേ. ആണുങ്ങൾ തപസ് ചെയ്യണം. നിഷേ, നിന്നെ കാണാൻ വിഷമിച്ചിരിക്കുകയായിരുന്നു. ടിക്കറ്റിന് കാര്യം എന്തായി? എല്ലാം റെഡി. ഇതാ രാത്രി 10 മണിക്കാണ് ഫ്ലൈറ്റ്. ആരും അറിയാതെ സ്ഥലം വിടണം. എന്റെ സ്നേഹിതയുടെ സഹോദരൻ നിങ്ങളെ കാത്ത് എയർപോർട്ടിലുണ്ടാവും. അപ്പൊ നീ ഞങ്ങളോട് വരുന്നില്ലേ? എനിക്ക് ഇന്ന് തന്നെ ബാംഗ്ലൂരിൽ നിന്ന് മടങ്ങിപ്പോണം. റിട്ടേൺ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത്. ജൂലി, എനിക്കല്പം പർച്ചേസ് ഉണ്ടായിരുന്നു. ആദ്യം കാപ്പ് കുടിക്കാം, എന്നിട്ട് നമുക്ക് ഒരുമിച്ച് പർച്ചേസിന് പോകാം. ആങ്ങളെയും പെങ്ങളും വന്നാട്ടെ.